നവരണം കൂക്കിയെ വിളിക്കാൻ വന്നത്? മോളെന്തിനാ ഇങ്ങോട്ട് വന്നത്? കാല് സുഖമില്ലാത്തതല്ലേ? വാ ഇരിക്ക, നിക്കണ്ട. ഞാനിത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു. വയ്യാത്ത കാലും പൊക്കി പിടിച്ച് ഇത്രയും ദൂരമൊക്കെ യാത്രയും ചെയ്ത്. അല്ലെങ്കിലും അവൾക്ക് അടങ്ങിയിരിക്കുന്ന ശീലയില്ലല്ലോ. ശരി, റൂമിൽ പോയി റെസ്റ്റ് എടുക്ക്. ഇന്ന് തന്നെ വേണമായിരുന്നു. മാനേജ് ഇട്ടല്ലേ ഉള്ളൂ. റെസ്റ്റ് എടുത്തില്ലെങ്കിൽ നേര് വരും ചിലപ്പോ. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നു? നീ എന്താ ജോണി ഇവിടെ? ഇതെല്ലാരും ഉണ്ടല്ലോ. ഞങ്ങളെന്നാ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആ ശരി. ജിനെ കൂക്കെ വിളിച്ചുള്ളൂ. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ. വരുന്നില്ലേ? ഇല്ല, ഇച്ച പോയിക്കോ. ജിമിനെ ഒന്ന് പറയ്. ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറ, ഞാനങ്ങ് പോയേക്കാം. എന്താ ഉണ്ടോ? ശരി, ഞാൻ എന്ന് വരണമെന്നും കൂടി പറ, നിന്നെ വിളിക്കാം. അതനുസരിച്ച് ലീവ് എടുക്കാം. ഞാൻ ഇനിയിപ്പോ അങ്ങോട്ട് വരുന്നില്ല, ഇവിടെ നിന്നോളാം. എന്റെ ഡ്രസ്സിങ് എടുത്തോണ്ട് തന്നാ മതി. ഇല്ലെങ്കിൽ ഇവൻ ഇനി എന്നെ വിളിക്കാൻ അങ്ങോട്ട് വരണം. വരുന്നില്ലേ? ഇല്ല. ഞാനിത് പ്രതീക്ഷിച്ചതാ. എന്താടി, എന്തു പറ്റി? ഒന്നുമില്ല. നീ അല്ലേ എന്ന് പറഞ്ഞത് കുറച്ചു ദിവസം കൂടി വീട്ടിൽ നിന്നിട്ടേ വരുന്നുള്ളൂ എന്ന്? ഇപ്പൊ എന്താ തീരുമാനം മാറ്റിയത്? വേറൊന്നുമില്ല, അവിടെ നിന്നിട്ട് ബോറടിക്കുന്നു. തോന്നി അവൾ ഇവിടെ നിന്ന് എങ്ങനെ ചാടട്ടെന്ന് ആലോചിച്ചോണ്ടായിരുന്നത്. എന്തായാലും കിട്ടിയ അവസരം പാഴാക്കില്ല അവള്. ജിനെ മര്യാദക്ക് നാളെ പോയി കൂക്കിയെ വിളിച്ചോണ്ട് വരണം. അല്ല, നീ എന്തിനാ കൂക്കിയെ അങ്ങോട്ട് കൊണ്ടുവന്നത്? അതുകൊണ്ടല്ലേ അവൾ അവിടെ കയറി നിന്നത്. നിനക്ക് ഞങ്ങളെ ഒന്ന് വിളിച്ച് ചോദിച്ചു വിടായിരുന്നു. കൂക്കി അങ്ങോട്ട് കൊണ്ടുവന്നാ നീയല്ലേ, അപ്പൊ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നിനക്കാ. നാളെ വൈകുന്നേരത്തിനുള്ളിൽ കൂക്കി ഇവിടെ വന്നിരിക്കണം. എനിക്കതേ നിന്നോട് പറയാനുള്ളൂ. എന്ത് ചെയ്തിട്ടോ എങ്ങനെ ചെയ്തിട്ടോ കൂക്കി ഇവിടെ ഉണ്ടായിരിക്കണം. നിന്നോട് ഞങ്ങൾ ആരും പറഞ്ഞില്ല അവളെ അങ്ങോട്ട് കൊണ്ടുവരാൻ. അവൾ കുറച്ചു ദിവസം അവിടെ നിന്നോട്ടെ ജീനി. വേണ്ട, അവൾ ഇവിടെ നിന്നാ മതി. മമ്മി അവൾ വരുന്നില്ല, അവളുടെ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് കൊടുക്കാനാ പറഞ്ഞത്. എനിക്കതൊന്നും അറിയണ്ട, കൂക്കി അവിടെ നിർത്താൻ പറ്റില്ല. അവൾ അവിടെ നിന്നാൽ എന്താ? അവരങ്ങിയിരുന്നു അല്ലല്ലോ. എന്നായിരുന്നാലും കൂക്കി അവിടെയല്ലേ കഴിയേണ്ടത്. അതെന്താ, ഇവിടെ സ്ഥലമില്ല നിൽക്കാൻ. അവളുടെ അപ്പനും അമ്മയും ഇവിടെ ഉള്ളത്, അല്ലാതെ അവിടെയല്ല. മമ്മി അവൾക്ക് അവിടെ ഒരു കുറവും ഉണ്ടാവില്ല. നിനക്ക് വൈകി ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എനിക്കറിയാം എങ്ങനെ കൊണ്ടുവരണമെന്ന്. ശരി, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. പക്ഷെ നാളെ അല്ല, രണ്ടു ദിവസം കഴിയട്ട്. അതൊന്നും പറ്റില്ല ജിനെ, നാളെ തന്നെ വിളിച്ചോണ്ട് വരണം.
മമ്മി എന്തിനാ ഇങ്ങനെ വാശി വിളിക്കുന്നേ? നീ പറയുന്നത് അങ്ങ് കേട്ടോണ്ടാ മതി, ഇങ്ങോട്ട് ചോദ്യമൊന്നും ചോദിക്കണ്ട. ഒരു കാര്യം ചെയ്, എല്ലാരും കൂടി എന്നെ അങ്ങ് കൊല്ല്, അല്ലാതെ നിങ്ങളുടെയും ഇടയിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു നോക്ക. അവൾക്ക് എന്താ ഇവിടെ നിന്നാല്? അവളുടെ ഉള്ളിൽ എന്താന്ന് ഒരു പിടിയില്ല. ജിമിനെ, ഞാൻ കൂക്കെ വിളിക്കാൻ നാളെ വരും, റെഡി ആയിട്ടിരിക്കാൻ പറയണോ? മമ്മിയുടെ വായിരിക്കുന്ന അത്രയും ഞാൻ കേട്ടു. വന്നില്ലെങ്കിൽ ഞാൻ എല്ലാം കൂടെ വിളിച്ചു പറയുമെന്ന് അവളോട് പറഞ്ഞേക്ക്. എനിക്ക് മടുത്തു ജിമിൻ. ഇങ്ങനെ ജിനിവ, അവൾ വരും, ഞാൻ പറഞ്ഞേക്കാം. നിന്നെ കൊണ്ടുപോകാൻ നാളെ ജിന്നു വരും. ഞാൻ പോവില്ല. പോണം, പോയേ പറ്റൂ. ജിന്നിനെ ഒത്തിരി വഴക്കുറഞ്ഞു നിന്റെ മമ്മി. നീ നാളെ ചെന്നില്ലെങ്കിൽ എല്ലാം എല്ലാവരോടും പറയുമെന്ന് ജിന്നു പറഞ്ഞിരിക്കുന്നേ. നിന്നോട് ഞാൻ പറഞ്ഞതാ, ജിന്നിനായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുതെന്ന്. അതിന് ഞാൻ എന്താ ചെയ്തത്? നാളെ ജിന്നു വരും, നീ അവനൊപ്പം പോണം. നിനക്ക് എന്താ അവിടെ പ്രശ്നം? ജിവനോട് ഉള്ളതാണോ? അവൻ നിന്നെ കാണാനോ സംസാരിക്കാനോ വന്നില്ല. പിന്നെന്താ അവൻ അവിടെ കഴിഞ്ഞോട്ടേ കുക്കി? അവനും വേറെ ആരും ഇല്ലല്ലോ. നിനക്കിപ്പോ ഞാനിവിടെ നിന്ന് പോണം, അത്രയല്ലേ ഉള്ളൂ. അതിനെന്താ? പോവാലോ, ഇപ്പൊ പോണം. പോവാം, ഇപ്പൊ പോണ്ട. നാളെ ജിന്നു വരും, അവന്റെ കൂടെ പോയാൽ മതി. പോവാം, പക്ഷേ ഒരു കണ്ടീഷൻ, ഒരു കുപ്പി എടുത്തു തരണം. അപ്പൊ ശരി, മോൻ പോയി കിടന്നുറങ്ങിയിരിക്കാം. ഞാൻ എന്നാ അങ്ങോട്ട് ഇറങ്ങുക. നാളെ രാവിലെ വീട്ടിൽ തരണം. ഇച്ചയെ വിളിച്ച് പറഞ്ഞത് ഇങ്ങോട്ട് വരണ്ട, ഞാനങ്ങ് ചെന്നോളാന്ന്. തോന്നുമ്പോ പോവാനും തോന്നുമ്പോ വരാനും ഇത് നിന്റെ വീടല്ല, ഇതെന്റെ വീട്. എന്റെ അനുവാദം ഇല്ലാതെ നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റില്ല. ഓഹോ, എങ്കിൽ അതൊന്നും കാണുമല്ലോ. ഞാനുള്ളതുകൊണ്ടാണ് അവിടെ വരാതിരുന്നത്. നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോഴും അവൾ അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ അവളെ കണ്ടിരുന്നു, ഒരുപാട് മാറിപ്പോയി. ഇന്നലെ ടാനിയ വിളിക്കാൻ ചെന്നപ്പോ എന്നിട്ട് അവളെ തുറന്നു മാറിക്കൊണ്ടിരുന്നതേ ഉള്ളൂ, ഒന്നും പറഞ്ഞില്ല. നീ അവളെ വഴക്കൂറിഞ്ഞു. ഇല്ല, ഞാനൊന്നും സംസാരിക്കാൻ പോയില്ല. അപ്പോ അതാണ് കാര്യം. ഞാനിവിടെ ഉള്ളത് അവൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനിവിടെ നിന്ന് മാറാം. നിനക്ക് മുമ്പേ അവൾ അത് ചിന്തിച്ചു. ജിമ്മി, ഞാൻ എങ്ങോട്ടും പോകത്തില്ല, നീ പോയി കിടന്നുറങ്ങിക്കോ. എനിക്ക് നിന്നെ അത്ര വിശ്വാസമില്ല. നീ എന്താടി ഇങ്ങനെ? ഒരു കാലത്ത് നന്നാവില്ല എന്ന് പ്രതിജ്ഞ എടുത്തതുപോലെ നിന്റെ പ്രവൃത്തികൾ. എന്തിനാ നന്നാവുന്നേ? എന്തായാലും നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടത്തില്ല. അതുകൊണ്ട് നന്നാവാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല, നന്നാക്കാൻ നീ ശ്രമിക്കുകയും വേണ്ട. അത് ശരിയായിരിക്കും, നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടത്തില്ലായിരിക്കും. പക്ഷേ ഇനിയും നിനക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. ഇനി എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്തോ നിന്റെ മനസ്സിലുണ്ട്, അതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ. പറ, എന്താ സംഭവിച്ചേ? ടെവിനെ കണ്ടു നീ? നിനക്ക് പറ്റുമെങ്കിൽ ഒരു കുപ്പി എടുത്തതാ. ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്ന് പപ്പയുടെ കുപ്പി അടിച്ചു മാറ്റും. അറിയാലോ, കോഴ്സ് കംപ്ലീറ്റ് ആയി. നിനക്ക് എന്റെ കൂടെ വരണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കേണ്ടി വരും. അതിലാദ്യത്തത് ഇതാ. എങ്കിൽ ശരി, ഞാൻ വരുന്നില്ല, നീ പോയിക്കോ. എന്നിട്ട് എന്താ നിന്റെ പ്ലാൻ? അതിപ്പോ നീ എന്തിനാ അറിയുന്നേ? ശരി, എങ്കിൽ രജിസ്റ്റർ മാരേജിന്റെ കാര്യവും ചെവിന്റെ കാര്യവും എല്ലാം കൂടി വീട്ടിൽ ഞാൻ ചെന്ന് പറയാം. നീ ചെന്ന് ധൈര്യമായിട്ട് പറ കൂടി വന്നാ എനിക്ക് തല്ല് കിട്ടുമായിരിക്കും. അതുമല്ലെങ്കിൽ റൂമിനകത്തോട്ട് പൂട്ടും. അതിനപ്പുറം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടുന്ന് ചാടാനൊരവസരം കിട്ടിയ പിന്നെ കൂക്കിയുടെ പൊടി പോലും കാണില്ല. അപ്പൊ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് മോൾ അവിടെ നിന്ന് ഇറങ്ങിയത് അല്ലേ? അതെല്ലോ.
ജിമ്മിന് ജോലിയൊന്നും ആയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ആ വർഗീസ് ഇവരുടെ വീട്ടിനടുത്ത് താമസിക്കുന്നത് ആ ഞാൻ കണ്ടായിരുന്നു. ജിമ്മിനെ കുറിച്ചും ജിമ്മിൻ്റെ കുടുംബക്കാരെ കുറിച്ചും ഒക്കെ ഞാൻ അന്വേഷിച്ചു. അവൻ പറയുന്നത് നമ്മുടെ കൊച്ചിന്റെ ഭാഗ്യമാണെന്ന്. ഒന്നും നോക്കണ്ട, നടത്തിയേക്കാനോ അവൻ പറയുന്നത്. ജിമ്മിന് ജോലിയൊന്നും ആയില്ലല്ലോ ചായ, ആയിട്ട് പോരെ വിവാഹം. ജോലിക്ക് പോവാതെ തന്നെ മൂന്ന് തലമുറയ്ക്ക് കഴിയാനുള്ളത് അവർക്കിപ്പോ തന്നെ ഉണ്ട്. കുറച്ച് റബ്ബറും കുരുമുളകും ഏലോന്നൊക്കെ പറഞ്ഞത് ജിമ്മിന്റെ എളിമ കൊണ്ട് പറഞ്ഞത്. പിന്നെ പയ്യന്റെ സ്വഭാവവും നല്ലതാണ്, പരിചയപ്പെട്ടിടത്തോളം എനിക്കിഷ്ടപ്പെട്ടു. എന്ത് തീരുമാനിക്കുന്നതിന് മുമ്പും കൂക്കിയോടൊന്ന് ചോദിക്കണം. അവൾക്കിപ്പോ വിവാഹമൊന്നും വേണ്ടെന്ന് എന്നോട് പറഞ്ഞത്. അവൾ അതൊക്കെ പറയും, നമ്മളായിട്ട് കണ്ടുപിടിച്ചതല്ലോ, അവളായിട്ട് കണ്ടുപിടിച്ചതല്ലേ. എന്തായാലും കൂക്കിയോട് ചോദിച്ചിട്ട് തീരുമാനിച്ചാ മതി. എന്തോ എന്താ സംഭവിച്ചത്? കള്ളം പറയരുത്, കള്ളം പറഞ്ഞ ഞാൻ ജെവിനോട് ചെന്ന് ചോദിക്കും. ഇന്നിപ്പോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എനിക്കറിയാം. നീ ഓർക്കുന്നുണ്ടോ ജെമി, ഞാൻ നിന്നോട് ഒരിക്കലും പറഞ്ഞില്ലേ ഞാൻ ആഗ്രഹിച്ചത് എല്ലാം ദൈവം കൊടുത്തത് മീരിക്ക. ആ മരണം പോലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ, പക്ഷേ അത് അവളുടെ അല്ല എന്റെ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ജീവിക്കാൻ ആഗ്രഹിച്ച മീരിക്കും മരണവും നശിച്ച ജീവിതവും. എന്നോട് ഒരു വാക്ക് ചോദിച്ചുവിടായിരുന്നു ദൈവത്തിന്, എനിക്ക് ഞാൻ തുള്ളിച്ചാടി കൂടെ പോയനെ. പിന്നെ മീര മരിച്ചെങ്കിലും അവൾ ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട്. ഇച്ചായൻ്റെ മനസ്സിൽ അവൾ എപ്പോഴും ജീവിക്കും. അതേസമയം ഞാനും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചതുപോലെ മറന്നു കളഞ്ഞിട്ടുണ്ടാകും. ഒരിക്കലും ഓർക്കരുതേ എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും. എന്നെ ജീവനോട് കണ്ടാലും മരിച്ചു കണ്ടാലും ഇച്ചായൻ്റെ പ്രത്യേകിച്ച് ഭാവമൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്കറിയോ? മീരയ്ക്ക് വിട്ടുകൊടുത്തു, അതാ ഞാൻ ചെയ്ത തെറ്റ്. പാടില്ലായിരുന്നു, വിട്ടുകൊടുക്കാനേ പാടില്ലായിരുന്നു. എങ്കിൽ കട്ടിപ്പറിച്ചവൾക്ക് മരണവും വിട്ടുകൊടുത്തവൾക്ക് ജീവിതവും കൊടുത്തന്നെ. എന്നാ ശരിയാവും, വിഷമിക്കണ്ട, ഒരാഴ്ച കൂടി ക്ഷമിക്കാം. എത്രയും പെട്ടെന്ന് പോവാൻ പറ്റൂ അത്രയും പെട്ടെന്ന് പോവാം. അത്ര മാത്രമേ നടന്നിട്ടുള്ളൂ. ജിമ്മിൻ അവളെ വിളിച്ച് എന്നിട്ട് അവളുടെ കയ്യിൽ ഫോൺ കൊടുക്കും.
ഇപ്പൊ വിളിച്ചു നടക്കാൻ പറ്റിയ കണ്ടീഷനിലെല്ലാം അവള് കഴിച്ചിട്ടുണ്ട്. വേണമെന്ന് വാശി പിടിച്ചു, ഇല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് പപ്പയുടെ കുപ്പി എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മറ്റു മാർഗമൊന്നും ഇല്ലായിരുന്നു, ഞാനൊന്ന് എടുത്തു കൊടുത്തു. അവളുടെ ആ ചങ്കു കുട്ടികളും കരച്ചിൽ കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ജിന്നെ എനിക്ക് പോലും. പിന്നെ ഞാനും വിചാരിച്ചു കുറച്ച് കരഞ്ഞു കളയട്ടെ എന്ന്. അങ്ങനെയെങ്കിലും കുറച്ച് ആശ്വാസം കിട്ടുമെങ്കിൽ കിട്ടട്ടെ. ടെവിനോട് ഇനി അവളെ കാണാനോ സംസാരിക്കാനോ പോകണ്ടെന്നും പറഞ്ഞേക്ക്. അവൻ്റെ ഒരു നോട്ടം പോലും അവനെ ഒരുപാട് വേദനിപ്പിക്കും. ഇന്നിപ്പോ അവൻ്റെ മോന് അവളെ ഇത്രയും വേദനിപ്പിച്ചെങ്കിൽ അവൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനും ആ ഓരോ വാക്കിനും 100,000 കത്തിമലകളുടെ മൂർച്ചയുണ്ടാവും.